ഓർക്കുന്നുണ്ടല്ലോ നമ്മളുടെ വളിവാസു, അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ ഒരു മുസ്ലിം ഹോട്ടലിൽ ഹിന്ദുക്കളുടെ പടം വെച്ചു പറഞ്ഞ് അതിനുള്ള അവകാശം പാറ്റന്റ് ഇവന് മാത്രമല്ലേ ഉള്ളൂ ഹിന്ദുക്കളുടെ പടം ഉപയോഗിക്കാൻ. അന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ കുറിച്ച് അപഖ്യാതി, അവൻ അദ്ദേഹം രാജ്യദ്രോഹിയാണെന്ന് വരെ പറഞ്ഞ അവസാനം കേസായിട്ട് ആ കേസ് നിലവിലുണ്ട്. അന്ന് പോലീസ് കൊണ്ടുപോയ സമയത്ത് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ആ വെലങ്കൊക്കെ ഉയർത്തി കാണിച്ച് എന്താ മറ്റേ സ്വാതന്ത്ര്യ സമര സേനാനി പോണ പോലെയാവും പോയത്. ഇപ്പോൾ ഒരു ഓൺലൈൻ നടത്തുന്ന ഒരു പെൺകുട്ടിയെ, ആ പെൺകുട്ടിയുടെ അമ്മയെ, ആ പെൺകുട്ടിയുടെ 6 വയസ്സുള്ള മകളെ അപകീർത്തിപ്പെടുത്തി കേസായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് കൂട്ടിലടച്ചിട്ടുണ്ട് വളിവാസുവിനെ. നമസ്കാരം. നമ്മുടെ വളിവാസു, വളിവാസുവിനെ വീണ്ടും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അത് വെച്ചുകൊണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, മറ്റേ പെരിന്തൽമണ്ണയിലൊരു ഹോട്ടൽ, ആ ഹോട്ടലിൽ ഗണപതിയുടെ ഫോട്ടോ വെച്ചു എന്നും പറഞ്ഞിട്ട് ആ ഹോട്ടലുകാരനെ രാജ്യദ്രോഹി വരെയാക്കി ചിത്രീകരിച്ചുകൊണ്ട് വീഡിയോ ഇട്ടതൊക്കെയോ നിങ്ങൾ ഓർമ്മിക്കേണ്ടായിരിക്കും. അതിന് ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സമയത്ത് ഇവൻ അവൻ്റെ ബലങ്ങല്ലാതെ ഇങ്ങനെ പിടിച്ച് എന്ന് മറ്റേ ഈ മറ്റേ രാജ്യസേവനം നടത്തിയിട്ട് ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടല്ലോ പണ്ട് കോൺഗ്രസ്സുകാരെ, അതുപോലെയാണ് കാണിക്കുന്നത്. ബലങ്ങ് ഒക്കെയും കാണിച്ചിട്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഞാൻ അവനൊന്ന് ഒതുങ്ങിയതാണ്. നാഴിക 40 വട്ടം ജിഹാദി എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുക, മുസ്ലിങ്ങളെ അപമാനിക്കുക, മുസ്ലിം സ്ത്രീകളെ അപമാനിക്കുക, അതും വളരെ നികൃഷ്ടമായിട്ടുള്ള ഭാഷയിലാണ്, വളരെ നികൃഷ്ടമായിട്ടുള്ള ഭാഷയിൽ. ട്രോളിങ് കളിയാക്കലോ അല്ലെങ്കിൽ ഒരു സറ്റയർ അതൊന്നുമല്ല ചെയ്യുന്നത്. സ്ത്രീകളെയൊക്കെ തെരുവ് വേശ്യകളെന്ന് വരെ പറഞ്ഞ് അതൊക്കെ ഇഷ്ടമില്ലാത്ത ആളുകളെ, പ്രത്യേകിച്ചും മുസ്ലിം നാമധാരിയാണോ അയാൾ നാവിട്ടടിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് പിന്നെ അവസാനം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു പെറ്റീഷൻ്റെ പേരിൽ, പരാതിയുടെ പേരിൽ, ഒരു ഹോട്ടലുടമ പെരിന്തൽമണ്ണയിൽ അവൻ വീണ്ടും ഇപ്പോൾ അവൻ്റെ ഓൺലൈൻ ആരംഭിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് നിർത്തിയതാണ്. അതുവഴി പെൺകുട്ടിയെ ഒരു പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തിയിരിക്കുകയാണ്. അവർ കംപ്ലയിൻ്റ് ചെയ്തു. ആ പെൺകുട്ടിയെക്കുറിച്ച് മാത്രമല്ല, പെൺകുട്ടിയുടെ അമ്മയെക്കുറിച്ചും വളരെ മോശമായിട്ട്. ഇതുപോലെ തന്നെ തെരുവ് വേശികൾ ലൈംഗിക ചുവയോട് കൂടിയിട്ടുള്ള വീഡിയോ ചെയ്തു എന്നാണ് പരാതി. ഏതെങ്കിലും സാമൂഹ്യ പ്രസക്തിയുള്ള ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളല്ല പറയുന്നത്, വ്യക്തികളെ താറടിക്കുക. പ്രത്യേകിച്ചും മുസ്ലിം സ്ത്രീകളാണെങ്കിൽ, അതല്ലെങ്കിൽ ഇവൻ്റെ ഒപ്പം നിൽക്കാത്ത ഹിന്ദുത്വ കുറുവടി ആ പാർട്ടി അല്ലെങ്കിൽ, അവരെ ഏതെല്ലാം രീതിയിൽ അവമാനിക്കാമോ, അവരുടെ അമ്മയ്ക്ക് വിളിച്ചും അച്ഛനെ വിളിച്ചും പെങ്ങൾക്ക് വിളിച്ചും ഭാര്യയെ വിളിച്ചും അവരവിടെ കണ്ടു, ഇവിടെ കണ്ടു, ഹോട്ടലിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് ഞാൻ കണ്ടു എന്നൊക്കെയും പറഞ്ഞിട്ടൊക്കെയാണ് വീഡിയോ ഇടുക. യാതൊരു വിധത്തിലുള്ള എത്തിക്സും വാല്യൂസും ഇല്ലാത്തൊരവസ്ഥ. ഏതായാലും ഓൺലൈൻ ചാനൽ വഴി ഒരു പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തി അവർ കേസ് കൊടുത്തു. ഇവൻ കുറേ കാലമായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. ഇസ്ലാമോഫോബിയയുടെ കോൺട്രാക്റ്റ്, കേരള കോൺട്രാക്റ്റ് ഏറ്റെടുത്തിട്ട് അതിൻ്റെ അത് നടത്തുന്ന പല ആൾക്കാരുണ്ട്. അതിൻ്റെ അഗ്രിമസ്ഥാനത്ത് ഇവനെ തന്നെ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. പലപ്പോഴും സംഘപരിവാറിൻ്റെ ആളുകൾക്ക് പോലും ഇവന് ഇഷ്ടമല്ല. കാരണം അവർക്ക് 10 വോട്ടുണ്ടെങ്കിൽ അത് ഇവനെ 8 വോട്ടാക്കി മാറ്റും, ഒരിക്കലും 12 ആക്കി മാറ്റില്ല. അത്രയും വൃത്തികെട്ട രീതിയിൽ ഇവൻ മലപ്പുറത്തുകാരനാണ്. അമരമ്പലം സൗത്ത് മാമ്പൊയിൽ ഭാഗത്ത് വേണാനിക്കോട് വീട്ടിൽ ബൈജു എന്നവൻ്റെ പേര്. ഇവനാണ് ഇപ്പോൾ എറണാകുളം
ടൗണിൽ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവർക്കാണ് പരാതി കിട്ടിയിട്ടുള്ളത്. അവർ ഉടനെ തന്നെ ഇവനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എറണാകുളം ടൗൺ നോർത്ത് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ പ്രതാപ് ചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവനെ കൊണ്ടുപോയിട്ടുള്ളത്, കൂട്ടിലടച്ചിട്ടുള്ളത്. വേറൊരു ഓൺലൈൻ ചാനലിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടി, ഇവനിഷ്ടമുള്ള കാര്യങ്ങൾക്കപ്പുറം കടന്ന ആരും എന്തിനും പറഞ്ഞു. ഇവനിഷ്ടമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുസ്ലിങ്ങളെ അപകീർത്തിപ്പെടുത്തുക, അതാണ് ഇവൻ്റെ ഗ്രൂപ്പിൻ്റെ കോർ പ്രോഗ്രാമിംഗ്. അതാണ് കുറേ പേരുണ്ട്. അതിപ്പോൾ അടുത്ത കാലത്ത് RSS നാഗപ്പൂരിൽ നിന്നൊരാൾ വന്ന്, എന്താ പേര് ശ്രീകുമാറെന്നോ നന്ദകുമാറെന്നോ എനിക്കറിയില്ല, ഓർമ്മയില്ല. അദ്ദേഹം വന്ന് കൊച്ചിയിൽ വന്ന് യൂട്യൂബേഴ്സിൻ്റെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി. അതിനുശേഷം എനിക്കൊക്കെ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. തെറിവിളിയോട് തെറിവിളിയാണ്. ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ആ വീഡിയോ സംബന്ധിയായിട്ടുള്ള ആളുകൾ, അവർ മാത്രമല്ല വരുന്നത്, ഹെഡിങ് നോക്കുക, ഹെഡിങ് മാത്രമാണ് നോക്കുള്ളൂ. ഇവരുകൾ വായിക്കാനും ആരെ പറഞ്ഞ പോലെ ഈ വർഗത്തിനകത്ത് വിദ്യാവിരോധികളാണല്ലോ ഈ വർഗത്തിനകത്ത്, ഈ കുറുവടി കോവാലന്മാർ, സംഖ്യകൾ, നിർസംഖ്യകൾ. ഹെഡിങ് മാത്രം നോക്കും, എന്നിട്ട് അടിയിൽ അഭിപ്രായം എഴുതും. ഞാനിവിടെ ആ മേയർ ബസ് തടഞ്ഞ സംഭവം ഉണ്ടായല്ലോ, അപ്പം ഞാൻ അതിലെഴുതി, ആ ബസ്സിലുണ്ടായിരുന്ന ആളുകൾ ആരാണ്? നമ്മളൊക്കെ തന്നെയാണ്. ഞാനടക്കമുള്ള ആൾക്കാരാണ് ആ ബസ്സിലുണ്ടായിരുന്നത്. ആ ബസ്സിലുണ്ടായിരുന്ന കൊളംബിയക്കാരോ അല്ലെങ്കിൽ ഉഗാണ്ടക്കാരോ അല്ലല്ലോ. അപ്പം നമ്മളെല്ലാവരും ഉത്തരവാദികളാണ്. നമ്മൾ സാധാരണ നല്ല സാഹിത്യ ഭാഷയിൽ പറയും, മഹാത്മാഗാന്ധിയെ കൊന്നത് നമ്മളല്ലേ, നമ്മൾ ഇന്ത്യക്കാരല്ലേ മഹാത്മാഗാന്ധിയെ കൊന്നത്, ഇന്ദിരാഗാന്ധിയെ കൊന്നത് നമ്മളല്ലേ, നമ്മൾ ഇന്ത്യക്കാരനല്ലേ മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധിയെ കൊന്നത്, എൻ്റെ അർത്ഥം ഞാൻ കൊന്നതാണോ? പക്ഷെ ഇവരെന്ത് ചെയ്തു? ഞാനും ഉണ്ടായിരുന്നു ആ ബസ് കഴിഞ്ഞപ്പോൾ. അത് മാത്രം വായിച്ചിട്ട് അതിൻ്റെ അടിയിൽ ഈ സംഖ്യ കൃസംഖ്യകൾ മാത്രം, എന്നിട്ട് എന്താണോ താൻ ചോദ്യം ചെയ്യാൻ, ഞാൻ അപ്പം ചോദ്യം ചെയ്യാൻ മറ്റേ രീതിയിൽ. അപ്പം അങ്ങനെയുള്ള ഒരു രീതിയാണ് ഓന്മാരുടെ. അപ്പം ഓൺലൈൻ ചാനൽ അപ്പുറത്ത് ആരിലും ഓൺ ചെയിൻ ഓൺലൈൻ ചാനലുകളിൽ, ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റഗ്രാമുണ്ട്, ട്വിറ്ററുണ്ട്, എക്സുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനാരെങ്കിലും ഏതെങ്കിലും കുട്ടികൾ അവരുടേതായിട്ടുള്ള ചില നിലപാടുകൾ, അത് ഇയാളുടെ നിലപാടിന് അനുസൃതമായിട്ടുള്ളതല്ല, അനുരോധമായിട്ടുള്ളതല്ലെങ്കിൽ ഉടനെ തന്നെ ഇയാൾ തെറിവിളി ആരംഭിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ, പെൺകുട്ടികളെക്കുറിച്ച് ഇയാൾ പറയുന്നതെന്ന് വെച്ചാൽ തെരുവിൽ ഇറങ്ങി നടക്കുന്നവർ, അതാണ് പ്രധാനമായിട്ട് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന സ്ഥലത്ത് ഗുരുവായൂർ വെച്ച്, ലോഡ്ജിൽ വെച്ച്, എന്തൊക്കെയാണ് പറഞ്ഞു കളയും. അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പത്താളിൽ അഞ്ചാൾ പറയും, ഒന്നുമില്ലാണ്ട് എനിക്കും പറയൂ എന്ന്. പോരെ, പ്രായപൂർത്തിയായിട്ട് നിൽക്കുന്ന പെൺകുട്ടികൾക്ക് അത് പോരെ. ഏതായാലും ആ വീഡിയോ സഹിതമാണ് ആ പെൺകുട്ടി പോലീസിൽ പരാതിപ്പെട്ടത്. അതുമാത്രമല്ല, ആ പെൺകുട്ടിയുടെ 6 വയസ്സുള്ള കുട്ടി, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ആ കുട്ടിയെ വരെ വളരെ മോശമായ രീതിയിൽ, വളർന്നു വന്നാൽ ഇവള് അതായി മാറും എന്നുള്ള രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള അപവാദ പ്രചരണം ആലോചിച്ച് നോക്കണം. അമ്മയ്ക്കും മകൾക്കും മകളുടെ മകൾക്കും എതിരായിട്ട് ഒരിക്കൽ എ കെ ആൻ്റണി സാറിനോട്, അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ ആളുകൾ കുറ്റപ്പെടുത്തുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവില്ലേ എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, എ കെ ആൻ്റണി ആരും കുറ്റപ്പെടുത്തുന്നില്ല, മുഖ്യമന്ത്രിയെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഞാൻ നാളെ മുഖ്യമന്ത്രി അല്ലാതായി കഴിഞ്ഞാൽ എന്നെ എല്ലാവരും മറക്കും, വ്യക്തികളല്ല. പതുക്കെ നിലപാടുകളെയാണ് വിമർശിക്കുന്നത്, രൂക്ഷമായിട്ട് വിമർശിക്കുന്നത്, എടോ പോടോ എന്ന് വിളിച്ച് അധിക്ഷേപ രൂപത്തിൽ വിമർശിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചോ അങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ, അത് തെറ്റല്ലേ. പക്ഷെ ഇയാൾ ചെയ്യുന്നതാണ് ചെയ്യുന്നത്, നിലപാടുകളെക്കുറിച്ചല്ല പറയുക. ആ പറയുന്ന സ്ത്രീ, ആ സ്ത്രീയുടെ അംഗപ്രത്യംഗങ്ങൾ വർണ്ണിക്കുക, ആ സ്ത്രീ എവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന രീതിയിൽ അത് പലർക്കും സഹിക്കാൻ പറ്റില്ല. കാരണം അപ്പുറത്തുള്ള വീട്ടുകാർ വിളിച്ച് പറയാണ്, മോളെ അത് ഇങ്ങനൊരു വീഡിയോ വന്നിട്ടുണ്ടല്ലോ മോളെ എന്ന് പറയുകയാണ്. അപ്പം വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥ. എന്നെക്കുറിച്ച് പലരും പറയാറുണ്ട്, സ്വാമി വാക്കുകൾ സൂക്ഷിക്കണം. വാക്കുകൾ സൂക്ഷിക്കാൻ കഴിയില്ല, കാരണം എനിക്ക് വരുന്ന ഫോൺ കോളുകൾ
എനിക്കെതിരെ വരുന്ന കമൻറ്റുകൾ ഞാനതൊക്കെ മറ്റുള്ളവർ കൂടി വായിക്കാതിരിക്കാൻ വേണ്ടി ഞാനത് പലതും ബ്ലോക്ക് ചെയ്യുകയാണ്, പലതും കട്ട് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇഷ്ടമില്ലാത്ത വരുന്നത്? മുഴുവൻ ഈ ഹിന്ദുത്വ നാമധാരികളാണ് വരുന്നത്, ക്രിസംഗികളും സംഘികളും വരുന്നത്. അവരിതൊന്നും വായിച്ചിട്ടല്ല വരുന്നത്. ഹെഡിങ് ആണ് തെറിവിളി. അതായത് എൻ്റെ വീഡിയോ കൊണ്ട് അവിടെ തന്നെ തെറിവിളി ആരംഭിച്ചു. അത് ഈ ഇവിടുത്തെ കൊച്ചിയിൽ നടന്ന യൂട്യൂബേഴ്സിൻ്റെ, സംഘപരിവാർ യൂട്യൂബേഴ്സിൻ്റെ അവരുടെ അവിടെ നടന്ന മീറ്റിങ്ങിന് ശേഷം വന്നിട്ടുള്ളൊരു പ്രതിഭാസമാണത്. എന്തും ചെയ്യാന്നുള്ള രീതിയിൽ 10 വർഷമായിട്ട് ബി ജെ പി ആണല്ലോ ഭരിക്കുന്നത്. ഇനി 100 വർഷം, അടുത്ത 100 വർഷം എതിർകാലത്തിലും അവർ തന്നെയാണല്ലോ വരിക, അവർ പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാനം. ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നുള്ള രീതിയിൽ ഏതായാലും വളരെ മോശമായ രീതിയിൽ അപവാദ പ്രചരണം നടത്തി. ഈ കൊച്ചു ഈ സ്ത്രീയുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞു, മകളെക്കുറിച്ചും, മകളുടെ മകൾ 6 വയസ്സുള്ള കുഞ്ഞിൻ്റെ ഫോട്ടോയ്ക്ക് താഴെ പോലും മോശം കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഒരിക്കൽ ഏതോ ഒരു കുട്ടി, ഒരു മുസ്ലിം കുട്ടിയാണ്, എന്തൊരു അപകടത്തിൽ മരിച്ച സമയത്ത് എവിടെ ഞാൻ ഓർക്കുന്നില്ല, മുമ്പാണ്, ആ കുട്ടിയെക്കുറിച്ച് ഒരുത്തൻ എഴുതിയത്, ഇവനെപ്പോലെ ഒരുത്തൻ എഴുതിയത്, അങ്ങനെ ഒരു ജിഹാദി, വളർന്നു വരുന്നൊരു ജിഹാദി ഇപ്പം തന്നെ ഒടുങ്ങിയത് എന്നാലോചിച്ച് നോക്കണം. ആ കുട്ടി മുസ്ലിമാ തന്നെ അറിയില്ല, കൊച്ചുകുട്ടിയാണ്. അവർ ഈ കുട്ടിക്ക് എന്തറിയാം? ആ കുട്ടിയെക്കുറിച്ച് മോശമായിട്ടുള്ള കമൻറ്റ് ഇട്ടു. കൊച്ചി സിറ്റി സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി ഇവൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് അങ്ങനെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, അകത്തിട്ടിട്ടുള്ളത്. അതിനുശേഷം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന്, അവർ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിന് അതിനുപയോഗിച്ചുള്ള ഉപകരണങ്ങൾ അതവൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ ഇവർ ഈ ക്രൈം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന മറ്റുള്ള അവന് വേണ്ടുന്ന സാധന സാമഗ്രികൾ എല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവൻ മലപ്പുറത്തുകാരനാണ്, ശരിക്കും മലപ്പുറം വണ്ടൂർ ആ ഒരു ഏരിയയിലാണ്, അവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു ഇവൻ. അങ്ങനെയാണ് ആ നാട്ടിൽ ഒരാൾക്ക് പോലും, എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് അവിടെ, ഒരാൾക്ക് പോലും ഇവന് ചുരുങ്ങിയത് എനിക്കറിയാവുന്ന കേസിലുള്ള 2-3 ആൾക്കാർ ഇവൻ്റെ ചവിടത്ത് കൈവച്ചിട്ടുണ്ട്. അത് ഇവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവൻ്റെ ചവിടത്ത് കൈവയ്ക്കാൻ തുടങ്ങും, ഈ വളിവാസുവിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ. എന്നാൽ നമ്മൾ എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും, ഇപ്പോൾ ഇന്നലെ ഞാൻ ഈ വഴിക്ക് പോകുന്ന സമയത്ത് ഞാൻ ഓർമ്മിക്കുകയാണ്, പോകുമ്പോൾ ഇവിടെ കുഴു എന്ന് പറയുന്നൊരു ആഘോഷമുണ്ട്. അതായത് ആഹാരം ഉണ്ടാക്കി ഭഗവാൻ ദൈവങ്ങൾ കൊടുക്കുക, സ്വയം കഴിക്കുക. അതിവിടെയുള്ള കൊച്ചു തമിഴന്മാരുടെ അമ്പലത്തിൽ അതിനെ കാണാം. അപ്പോൾ അവിടെ വലിയ ഫ്ലക്സ് വെച്ചിട്ട്, വലിയ ഫ്ലക്സ് വെച്ചാൽ വളരെ വണ്ടൻ ഫ്ലക്സ്, എനിക്ക് തോന്നുന്നൊരു 40-50 അടി നീളവും ഒരു 12 അടി വീതിയുമുള്ള ഒരു ഫ്ലക്സ്. അതിന് വീരപ്പൻ്റെ ഫോട്ടോ ഉണ്ട്. അതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ വീരപ്പൻ എസ്റ്റാബ്ലിഷ്ഡ് കൊള്ളക്കാരനാണ്, പക്ഷെ അയാളുടെ മുഖം കാണുമ്പോൾ ചവിടുത്ത് നിന്ന് ചുടക്കാൻ തോന്നില്ല. അതിന് അതിൻ്റെ ഒരു ചാരുതയുണ്ട്. പിന്നെ അയാൾ അയാളുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ ഇവൻ്റെ ചില ആൾക്കാരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ചിളയ്ക്കുന്ന വെച്ച് കൊടുക്കാൻ തോന്നും. അതിൽ പെട്ടതാണ് ഇവൻ. അങ്ങനെ പോലീസുകാരെയും നന്ന നല്ല കിട്ടിയിട്ടുണ്ടാവും. അന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അവൻ ചിരിച്ച് കളിച്ച് എനിക്കൊന്നും പറ്റിയിട്ടില്ല, മഹാത്മാഗാന്ധിയെ ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെയാണ് ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇവൻ ആ വിലങ്ങൊക്കി ഉയർത്തി കാണിച്ചത് രാജ്യത്തിന് വേണ്ടി എന്നുള്ള രീതിയിൽ. ഏതായാലും ഒളിവിൽ കഴിയുന്ന ഇവനെ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ പോയിട്ട് കസ്റ്റഡിയിലെടുത്തു. അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർ റഫീഖ് NI അവർകൾ, സിവിൽ ഓഫീസർമാരായിട്ടുള്ള അഖിലേഷ്, റിനു, ജിത്തു, പ്രവീൺ കുമാർ അവരുണ്ടായിരുന്നു. ഇവനാണ് മറ്റേ പെരിന്തൽമണ്ണ മുസ്ലിം ഹോട്ടലിൽ ദൈവങ്ങളുടെ ഫോട്ടോ വെച്ച് കച്ചവടം ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള മഹാനിവനാ. ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൽ ഇവനെ ഏത് രീതിയിലാണെങ്കിലും എങ്ങനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാലും അതുകൊണ്ടൊന്നും അടങ്ങൂല്ല, ഒതുങ്ങൂല്ല. ചില ആൾക്കാരെങ്ങനെയാണ് ഹാബിച്വലായിട്ടുള്ള അങ്ങനെയുള്ള ചില സൈക്കോപാത്തുകൾ എന്ന് പറയും, അവർക്കിങ്ങനെ ഇരുന്ന് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. മുസ്ലിങ്ങളെ കുറ്റം പറയുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? പലപ്പോഴും ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏത് ഹിന്ദുക്കൾക്കാണ് അതിന് താല്പര്യം? അങ്ങനെ ഹിന്ദുക്കൾക്ക് താല്പര്യമുണ്ട്, ഹിന്ദുത്വവാദികൾ ആണ് ഇവിടുത്തെ ഹിന്ദുക്കൾ മുഴുവനെങ്കിൽ തൃക്കാക്കര കെട്ടിവെച്ച പണം പോവോ? വരിയടച്ചു വിടുമോ കിണ്ണൻ്റെ? ആയതുകൊണ്ട് തന്നെ ഇവരൊക്കെ മൂഢ സ്വർഗത്തിനാണ് ഒരു മറ്റേ ഇവരുടെ ഇവർ സ്ഥിതി ചെയ്യുന്ന മൂഢ സ്വർഗത്തിലാണ് ഇവർ സ്ഥിതി ചെയ്യുന്നത്. ഏതായാലും
ഓൺലൈനിലുള്ള പെൺകുട്ടി കേസ് കൊടുത്തു, പിടിച്ചകത്ത് ഇട്ടിട്ടുണ്ട്. ജാമ്യമില്ലാത്ത കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത്രയും നികൃഷ്ടമായിട്ടുള്ള ഭാഷയാണ് അവൻ ആ പെൺകുട്ടിക്കെതിരെ ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ടു കാണാം ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഏതായാലും ആ മുഖം കാണുമ്പോൾ അറിയാൻ പറ്റും, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന വഴിക്ക് അവനൊന്ന് ശരിക്കൊന്ന് പിഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. ആരായാലും അത് ചെയ്യും.